ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്പ് കുക്കീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുട്ടികളുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കുക്കീസാണ്. നമ്മളിത് കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഇത് ചക്കപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കപ്പൊടി വെച്ചിട്ട് ഓൾറെഡി ഒരു കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുക്കീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചക്കപ്പൊടി ഒരു 1/2 കപ്പ് എടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി, പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്യണം. വേറൊരു പാത്രത്തിൽ റൂം ടെമ്പറേച്ചറിലുള്ളൊരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് ആദ്യം ഒന്ന് സ്മൂത്താക്കി എടുക്കണം, ഒന്ന് മിക്സ് ചെയ്യാതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് അതൊന്ന് പൗഡർ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ലൈറ്റ് ബ്രൗൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കണം. കുറച്ച് അത് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ബീറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഈ പൊടിയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മിക്സ് ചെയ്താൽ മതി. ഒരുപാട് നേരം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല, ജസ്റ്റ് കമ്പൈൻ ആയാൽ മതി. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1-2 ടേബിൾ സ്പൂൺ നട്ട്സും 1-2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുക്കിയുടെ ഷേപ്പിലാക്കാനായിട്ട് കുറച്ചധികം സോഫ്റ്റാണ്, അതുകൊണ്ട് നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3-4 മണിക്കൂർ തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ടിയാവും. ഇപ്പോൾ ഇത് കുറച്ചും കൂടി സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈസ് ഏകദേശം ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണിൻ്റെ അകത്ത് ഇങ്ങനെ മെഷർ ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാം കേട്ടോ. ട്രേയിലോട്ട് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ട്രേ ആദ്യമേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം ഓയിലോ ബട്ടറോ വെച്ചിട്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ അകത്ത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ കുറച്ചും കൂടി ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നട്ട്സും ആഡ് ചെയ്യാം. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 8 മുതൽ 12 മിനിറ്റ് വരെയാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. സമയം പറഞ്ഞാലും നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഈ കുക്കീസിൻ്റെ അടിഭാഗം ചെറുതായി സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ബ്രൗൺ കളർ മാറുമ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സമയം ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതേ ഒരു കളറായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. നമുക്ക് ഈ കുക്കീസ് ആദ്യം പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്കിത് റെഡി ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നും, കുറച്ച് സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ കുറച്ച് സമയം അതിങ്ങനെ പുറത്തിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അതൊരു കുക്കിയുടെ ടെക്സ്ചറായിട്ട് വരും, കുറച്ച് ഹാർഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രൗണായിട്ട് സൈഡിൽ നിന്ന് ബ്രൗണായി തുടങ്ങുന്ന ആ നിമിഷം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.